കോൺഗ്രസ് വോട്ടുകൾ കച്ചവടം ചെയ്യപ്പെട്ടുവെന്ന മുല്ലപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇത് പരാജയം മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണ് കോൺഗ്രസ് അങ്ങേയറ്റം പാപ്പരത്തമുള്ള പാർട്ടിയായി മാറിയെന്നും കോടിയേരി പറഞ്ഞു കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിനെ നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് കൂട്ടത്തോടെ ബിജെപിക്ക് മാറ്റി ചെയ്തു അതിന്റെ ഫലമായാണ് കേരള നിയമസഭയിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള അവസരം അന്ന് കോൺഗ്രസ് ആണ് ചെയ്തു കൊടുത്തത് അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കെപിസിസി പ്രസിഡന്റിന്റെ ഈ തുറന്നു പറച്ചിൽ വ്യക്തമാക്കുന്നത് ഇത് പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടിയാണ് ഇവർ എന്തെല്ലാം വോട്ട് കച്ചവടം എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എൽഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ കോൺഗ്രസ്സിനകത്ത് വലിയ തർക്കം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് കെപിസിസി പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന കോൺഗ്രസ്സിനകത്തൊരു വലിയ ഉരുൾപൊട്ടലാണ് സംഭവിക്കാൻ പോകുന്നത്